എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ വീഡിയോ പോളിയെസ്റ്ററിനെ കുറിച്ചാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഈ പോളിയെസ്റ്ററി ഇവിടെ നട്ടു വളർത്തിയിട്ട് 3 മാസത്തോളമായി കേട്ടോ ഇപ്പോ ഇത് ഞാൻ ഇത് ശരിക്കും ഇവിടെ വളർത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് വശത്ത് അടുക്കളയുടെ വശത്താണ് എനിക്ക് ഫ്രണ്ടിൽ ഇറങ്ങിയാലും ബാക്കിൽ ഇറങ്ങിയാലും കണ്ണിന് ഇഷ്ടമുള്ള കാഴ്ച കാണാനും ബാക്ക് വശം വൃത്തിയായിട്ട് കിടക്കാനുമാണ് ഞാനിത് ഇവിടെ വെച്ച് പിടിപ്പിച്ചത് അപ്പം ഈ കോളിയെസ്റ്ററിക്ക് വേറെ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പഴയ പണ്ട് നേരത്തെ മുതലുള്ളത് ചെടി തന്നെയാണിത് ഇലച്ചെടിയെന്നും കണ്ണാടിച്ചെടിയെന്നും ഒക്കെ പേരിൽ നമ്മളിത് പണ്ട് നട്ട് വളർത്തി അത് കളഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ രണ്ടാമത് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇപ്പോൾ ഗാർഡനിങ്ങിൻ്റെ ഒരു കൂടുതലും എല്ലാവരും അതിലേർപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് ഇത് വീണ്ടും രണ്ടാമത് വന്നതാണ് ഇപ്പം ഇത് ഒരുപാട് കളറുകളുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പം 3 കളറേ ഉള്ളൂ അപ്പം ഞാൻ ഇതിപ്പോൾ കണ്ടോ ഞാനിത് ഈ ഒരു തെങ്ങിൻ്റെ തടത്തിൽ പൊതിമടൽ അതായത് തൊണ്ട് തേങ്ങയുടെ തൊണ്ട് വട്ടത്തിൽ അടക്കി 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 വെച്ചിട്ടാണ് എന്നിട്ട് അതിനുള്ളിൽ കുറേ മണ്ണിട്ട് പൊക്കി വളോ ഇട്ടിട്ടാണ് ഞാനിത് നട്ടത് ഇത് നട്ടത് ഒരു വളർച്ച എത്തി കഴിയുമ്പോഴത്തേക്ക് പൊങ്ങി വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂമ്പ് ഇങ്ങനെ കിള്ളി കണ്ടു ഇതുപോലെ കിള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ശിഖരങ്ങളൊക്കെ വന്ന് ബുഷായിട്ട് വരും കേട്ടോ പക്ഷേ ഈ കൂമ്പ് കിള്ളുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചെറിയൊരു നാമ്പ് മാത്രം കിള്ളിക്കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ആ ഇലയുടെ ആ വലിയ വലിയ ഇലയുടെ ഭംഗിയൊക്കെ പോയിട്ട് പോകും അപ്പോൾ അവരെ കണ്ടാവും ഇതുപോലെ ചെറിയ ഇലകളായിട്ടാണ് പിന്നീട് വരുന്നത് അപ്പോൾ എപ്പോഴും കൂമ്പ് കിണ്ണുമ്പോൾ ആ നാമ്പ് മാത്രം ആ മുകളിലുള്ള നാമ്പ് മാത്രം കിള്ളി കൊടുത്താൽ മതി അപ്പോൾ നല്ല ബുഷായിട്ട് നല്ല ഭംഗിയുള്ള വലിയ വലിയ ഇലകളായിട്ട് വരും ഇത് കണ്ടോ ഇതാണ് എൻ്റെ രണ്ടാമത്തെ കളർ കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് കണ്ണാടിച്ചെടിക്ക് ഒരു പൂവുണ്ടാകും കേട്ടോ അന്ന് വിത്ത് ഉണ്ടാകും വിത്ത് വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ചേഞ്ച് വരുമെന്നാണ് പറയുന്നത് അങ്ങനെ ഇതിൻ്റെ വെറൈറ്റി ഉണ്ടാക്കാം ഇതാണ് കേട്ടോ എൻ്റെ 3-ാമത്തെ കളറ് ഇതും കാണാൻ നല്ല ഭംഗിയുള്ളത് തന്നെയാണ് പിന്നെ ഞാൻ ഇപ്പോൾ ഈ തെങ്ങിൻ്റെ തടത്തിലായതുകൊണ്ട് ആവശ്യത്തിന് തണൽ കിട്ടും ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ ഒരു 80-100% വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് ഇത്ര ഭംഗി വരില്ല ഒരു മീഡിയം വെയിൽ മതി ഇതിന് ഒരു 50-60% വെയിലുള്ളടുത്ത് വെച്ചാലേ അതിൻ്റെ ശരിയായിട്ടുള്ള ആ ഭംഗി ഇതിന് കിട്ടുള്ളൂ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കുറച്ച് തണലുള്ള സ്ഥലത്താണ് ഞാനിത് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ എനിക്കിപ്പോൾ ഈ അടുക്കളയുടെ ആ വാതിലിൻ്റെ അവിടെ നിന്നാൽ പുറകിൽ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഈ ഒരു കാഴ്ചയാണ് എനിക്ക് കാണുന്നത് പൊതിച്ച മടൽ വെച്ചത് വട്ടത്തിൽ കണ്ടില്ലേ ഇതുപോലെ ഞാൻ അടക്കി വെച്ചത് ഇങ്ങനെയാണ് ഞാൻ അടക്കി വെച്ചത് അപ്പം ഇപ്പോൾ ഒരു ലാഭം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങിന് ആവശ്യത്തിന് വളവുമായി ആവശ്യത്തിന് വെള്ളവും കിട്ടും അത് അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പിന്നെ നല്ല മഴക്കാലത്ത് ഉണ്ടല്ലോ ഇത് നശിഞ്ഞു പോകും നശിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഭംഗിയൊക്കെ അങ്ങ് പോയി ഇലയൊക്കെ അങ്ങോട്ട് വീണ് തണ്ടൊക്കെ വീണ് ഇത് നല്ല ഒരു സെൻസിറ്റീവാണ് വളരെ ഈ ചെടി അപ്പം മഴയക്കാലത്ത് ഇനി ഭംഗിയൊന്നും കിട്ടില്ല അത് തല്ലി അലച്ച് വീണിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ ഇത് എപ്പോഴും നനവ് അങ്ങനെ എപ്പോഴും വേണമെന്നൊന്നുമില്ല ഇത് കുറച്ച് മേൽമണ്ണൊക്കെ ഉണങ്ങി കിടക്കുന്ന സമയത്ത് ഒന്ന് തൊട്ട് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോകും അപ്പോൾ കുറച്ച് ഉണക്കാണ് അതിന് വേണ്ടത് മണ്ണ് ഒരുക്കാൻ നേരത്തെ ഇടുന്ന വളങ്ങൾ കൂടുതലും ചാണകപ്പൊടിയാണ് കേട്ടോ ഇതിന് വേണ്ടത് ഇലച്ചെടി ആയതുകൊണ്ട് ഇല നന്നായിട്ട് ഇട്ട് തൂർന്ന് വളരാനായിട്ട് എപ്പോഴും നമ്മൾ ചാണകപ്പൊടി കൂടുതൽ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ അതിന് വേണ്ടി നല്ല ഇളക്കമുള്ള മണ്ണും കുറച്ച് കരിയില പൊടിച്ചതും പിന്നെ ചരലുണ്ടെങ്കിൽ ചരലോ അല്ലെങ്കിൽ കുറച്ച് ചകിരിച്ചോറോ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ളതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാനത് കാണിച്ചു തരാം
ഏതിൻ്റെ പൊട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കുന്നത്. ഞാൻ ചെടിച്ചട്ടിയിലല്ല ഞാൻ നടന്ന് നട്ടിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഞാനത് എല്ലാവർക്കും വേണ്ടി കാണിച്ചു തരാം. ഇത് ഞാൻ മദർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ് കേട്ടോ. ഈ കൊളിയസ് ചെടിയുടെ മദർ പ്ലാന്റാണിത്. അത് ഇപ്പം നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ മഴക്കാലത്തിന് മുമ്പേ ഞാൻ നട്ടതാണ്. ഒരു മഴ പെയ്തിട്ടും അത് പോയില്ല. പക്ഷേ അതിൻ്റെ ഇത് കണ്ടോ, കുറച്ച് മുരടിപ്പൊക്കെ ഉണ്ട്. എന്നാലും അത് ഭംഗി, ഇപ്പം അത് കുറച്ച് വേനൽക്കാലമായപ്പോൾ അത് ഭംഗിയായിട്ട് നിൽക്കുന്നു, നശിഞ്ഞു പോയില്ല. പക്ഷേ തുടർച്ചയായ മഴ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളത് സൂക്ഷിച്ച് വെക്കണം. ഒരു മദർ പ്ലാന്റ് ഒരെണ്ണമെങ്കിലും അത് സൂക്ഷിച്ച് വെച്ചാൽ മഴയ്ക്ക് ശേഷം ഇത് വീണ്ടും എടുത്ത് നട്ട് നമുക്ക് ഭംഗിയായിട്ട് വളർത്താൻ കഴിയുള്ളൂ. ഇത് ഞാൻ ചാക്കിൽ വളർത്തി വെച്ചിരിക്കുന്ന ഒരു മദർ പ്ലാന്റാണ് കേട്ടോ. ഇതാരെങ്കിലും ചോദിച്ചാലൊക്കെ ഞാൻ ഈ മദർ പ്ലാന്റുകളിൽ നിന്നാണ് എടുത്തു കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. സാധാരണ മണ്ണും ചാണകപ്പൊടിയും മാത്രം ഉണ്ടെങ്കിൽ കൊളിയസ് ചെടി നന്നായിട്ട് വളരും. പിന്നെ ബാക്കി വളങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിവിടെ കിട്ടുന്ന മണ്ണ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകുന്ന മണ്ണാണ്. അതുകൊണ്ട് ഞാൻ ചരളോ അല്ലെങ്കിൽ ചകിരിച്ചോറോ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. ചരൽ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളം കുത്തി വീഴുന്ന സ്ഥലമില്ലേ മഴ പെയ്യുമ്പോൾ, അപ്പോൾ ഈ കുത്തി വീഴുന്നപ്പോൾ ആ സ്ഥലത്ത് നിന്നൊക്കെ മണ്ണ്, കട്ടിയുള്ള മണ്ണ് സംഘടിപ്പിച്ചാണ് ഞാൻ ചെടിച്ചട്ടിയിലൊക്കെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് ചകിരിച്ചോറ്, കുറച്ച് ചരൽ, ചാണകപ്പൊടി, കൽപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതിവിടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഈ കൽപ്പൊടിയൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അത്രയ്ക്ക്, നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അരിച്ചോറിൽ വെള്ളം ഇങ്ങനെ കിട്ടിക്കിടന്നോളും. അതിനുവേണ്ടിയാണ് ഈ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത്. കുറച്ച് വേരോടാനായിട്ട് നല്ലതാണ് ചകിരിച്ചോറ്. ഇപ്പം ഞാൻ ഇതിൻ്റെ അടിയിൽ കുറച്ച് ചകിരി നന്നായിട്ട് വെച്ചിട്ടാണ് ഈ പോട്ടി മിക്സ് ചെയ്തിട്ട് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതിൽ വെള്ളം നിറയെ ഒഴിച്ച് വെള്ളം കണ്ടോ വാർന്നു പോകുന്നതാണ്. ഇതുപോലെ വെള്ളം വാർന്നു പോകുന്ന ചട്ടിയിൽ വേണം ഇന്നിടാൻ. ഇതിൻ്റെ ഈ കട്ട് ചെയ്ത ഈ ഭാഗത്തിൻ്റെ ഈ ഭാഗം കണ്ടോ, ഇവിടെയാണ് കേട്ടോ വേര് വരുന്നത്. അപ്പം നമുക്ക് ഇത് ഇത്രയും വേണം മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി ഭാഗത്ത്, ബാക്കി ഭാഗം മണ്ണിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പം ഇറക്കുന്നതിന് മുമ്പ് ഈ ഇല വേണ്ടാത്ത താഴെയുള്ള ഈ ഇലകളെല്ലാം മുറിച്ച് കളയണം. അതിന് കേടുള്ളതൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് വേണം നടാനായിട്ട്. നട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അമർത്തി മണ്ണിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കണം. അതിനുശേഷം കുറച്ച് എല്ലുപൊടി മേൽവളമായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ എല്ലുപൊടി ഇട്ടു. അതിനുശേഷം അതിന് മീതെ പോട്ടി മിക്സ് കുറച്ചും കൂടെ തൂകാം. ഇനി ഇത് നനയാൻ വേണ്ടി മാത്രം, ഈ മേലെ ഇട്ടത് നനയാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം. അപ്പം രണ്ട് മൂന്ന് ദിവസം ഇതൊന്ന് ശ്രദ്ധയോടെ നോക്കണം കേട്ടോ. കാരണം ഇത് പതുക്കെ ഒരു വാട്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വാടുമ്പോൾ കുറച്ച് നമ്മളൊന്ന് ശ്രദ്ധയോടെ ഇത്തിരി വെള്ളം തളിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യണം. അതിനുശേഷം രണ്ട് ദിവസം എത്തുമ്പോൾ നനച്ചാൽ മതി. അപ്പോൾ ആ ചെടിച്ചട്ടിയുടെ ഹോള് ഞാൻ കാണിച്ചു തന്നില്ല. അതിനുവേണ്ടി വേറൊരു ചട്ടി എടുത്ത് ചട്ടിയിൽ ഞാൻ ഹോള് ഉള്ള ചട്ടി കാണിച്ചു തരികയാണ് കേട്ടോ. ഇത്രയെങ്കിലും വലിപ്പമുള്ള ഹോള് വേണം കേട്ടോ, എന്നാലേ വെള്ളം നന്നായിട്ട് വാർന്നു പോവുള്ളൂ. ഇപ്പം നമ്മൾ ചട്ടി വാങ്ങിക്കുമ്പോൾ ഇത്രയും ഹോളുണ്ടാകില്ല. അപ്പം നമ്മളതൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ വലിയ വലിയ ഹോളുണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഓരോ ചെടിക്ക് അതിൻ്റെ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് നടാനായിട്ട്. ഇപ്പോൾ മണി പ്ലാന്റൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇത്ര ഹോളുണ്ടെന്ന് ആവശ്യം വരില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. ക്ഷമയോടെ ഇരുന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.